സുപ്രീം കോടതിയുടെ ഇന്നത്തെ വിധി രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള മാനനഷ്ട കേസിൽ സുപ്രീം കോടതിയുടെ ഇന്നത്തെ ചരിത്രപ്രസിദ്ധമായ വിധി നീതിയുടെയും സത്യത്തിൻ്റെയും വിജയമാണ്. സുപ്രീം കോടതിയുടെ ഇന്ത്യയിലെ പരമോന്നത നീതിപീഠത്തിൻ്റെ യശസ് ലോകമെമ്പാടും ഉയർത്തിയ ഒരു വിധിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ഈ വിധി നടപ്പായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? എത്ര ലക്ഷം പൊതുപ്രവർത്തകർ പഞ്ചായത്ത് ഇലക്ഷൻ കാലത്തും അസംബ്ലി ഇലക്ഷൻ കാലത്തും ലോക്സഭ ഇലക്ഷൻ കാലത്തും അല്ലാതെ ഈ നടത്തുന്ന പ്രസംഗത്തിൻ്റെ പേരിൽ എത്ര ലക്ഷം പൊതുപ്രവർത്തകന്മാരെ ഇന്ത്യയിലെ ജയിലുകൾ അടയ്ക്കേണ്ടി വരുമായിരുന്നു. ഇന്ത്യയിലെ ജയിലുകൾ പൊതുപ്രവർത്തകരെ കൊണ്ട്, സാംസ്കാരിക നായകന്മാരെ കൊണ്ട്, മാധ്യമപ്രവർത്തകന്മാരെ കൊണ്ട്, സമുദായ നേതാക്കന്മാരെ കൊണ്ട്, കലാകാരന്മാരെ കൊണ്ട് ജയിലുകൾ നിറയുമായിരുന്നു. കാരണം ഇത്രയും നിസ്സാരമായ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ മാനനഷ്ട കേസിലെ ശിക്ഷ അതിൻ്റെ പരമാവധി 2 വർഷം വരെ നൽകാനുള്ള തീരുമാനം നടപ്പായിരുന്നെങ്കിൽ അതോടുകൂടി ഇന്ത്യയിൽ ജനാധിപത്യം പൂർണ്ണമായി തകരുന്ന സാഹചര്യം വരുമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട, അത് രാഷ്ട്രീയമില്ലാത്ത കലാ സാംസ്കാരിക നായകന്മാർ, സമുദായ നേതാക്കന്മാർ, മാധ്യമപ്രവർത്തകന്മാർ, കലാകാരന്മാർ, ചിത്രകാരന്മാർ, അവർക്കെല്ലാം ഈ വിധി വരുമായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഇന്ത്യയിലെ ജയിലറകൾ മുഴുവൻ മാനനഷ്ട കേസിലെ പരമാവധി ശിക്ഷയുടെ പേരിൽ ഉള്ള ശിക്ഷ അനുഭവിക്കാനുള്ള ആൾക്കാരെ കൊണ്ട് നിറയുമായിരുന്നു. അങ്ങനെ ദുരവസ്ഥയാണ് ഇന്നത്തെ സുപ്രീം കോടതി വിധിയോടുകൂടി ഇല്ലാതായത്. ഈ വിധിയോടുകൂടി രാഹുൽ ഗാന്ധി അജയനായി മാറിയിരിക്കുന്നു, ഏറ്റവും ശക്തനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ ഇനി ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും സാധ്യമല്ല. അത്രമാത്രം അജയനായി മാറിയിരിക്കുന്നു. ഗുജറാത്തിലെ കീഴ്ക്കോടതി വിധിച്ച അന്ന് മുതൽ ഇന്നത്തെ വിധി വരെ രാഹുൽ ഗാന്ധി കാണിച്ച ധീരത, ചങ്കൂറ്റം, നിർഭയത്വം, അത് അദ്ദേഹത്തെ ഇന്ത്യൻ ജനതയുടെ മുമ്പിൽ അദ്ദേഹത്തിന് വീര പരിവേഷം നൽകിയിരിക്കുകയാണ്. ജനങ്ങൾക്ക് ആശ്വാസം ഉണ്ടായിരിക്കുന്നു. ഇന്ത്യയിലെ ജനാധിപത്യ മതേതരവാദികൾക്ക് ആത്മവിശ്വാസം വന്നിരിക്കുന്നു. 2024 നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അതോടുകൂടി ഇന്ത്യയിൽ വീണ്ടും മതേതരത്വവും ബഹുസ്വരതയും പുനഃസ്ഥാപിക്കും, വീണ്ടെടുക്കാൻ കഴിയും എന്നൊരു പ്രത്യാശ ഉണ്ടായിരിക്കുന്നു. 2024 ലോക്സഭാ ഇലക്ഷനിൽ രാഹുൽ ഗാന്ധി ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയും ഇന്ത്യയിൽ പുനഃസ്ഥാപിക്കാനുള്ള പടയോട്ടത്തിന് തുടക്കം വരുത്താൻ ഉണ്ടാകാൻ പോകുന്നത് കേരളത്തിൻ്റെ മണ്ണിൽ നിന്നായിരിക്കും ഉള്ളത്. എല്ലാ കേരളീയർക്കും ആവേശമുണ്ടാക്കുന്ന കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പടയോട്ടം കേരളത്തിലെ ബഹുസ്വരതയുടെ പുണ്യഭൂമിയായ വയനാട്ടിൽ നിന്നും വീണ്ടും ഒരു പടയോട്ടം നയിക്കാനുള്ള ഭാഗ്യം വിധിയോടുകൂടി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു. ഇന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, എല്ലാ മതേതര വിശ്വാസികൾക്കും ഉത്സവത്തിൻ്റെ അന്തരീക്ഷമാണ്, പെരുന്നാളിൻ്റെ അന്തരീക്ഷമാണ്. ഇന്നെല്ലാവരും ആഹ്ലാദിക്കണം, ആഘോഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ വിധി ഉണ്ടായതിൽ ഞാൻ സന്തോഷിക്കുന്നു. രാഹുൽ ഗാന്ധി അഭിനന്ദിക്കുന്നു. സുപ്രീം കോടതിയുടെ ഈ തീരുമാനത്തോടുകൂടി ഇന്ത്യയിൽ അവസാനത്തെ വാതിലായി, അവസാനത്തെ അത്താണിയായി സുപ്രീം കോടതി ഉണ്ട്, നീതിന്യായ പീഠമുണ്ട് എന്നൊരു വിശ്വാസം ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു.